ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നത് ഒരു പ്യുവർ റെസിസ്റ്റൻസിലും ഇൻഡക്റ്റൻസിലും കപ്പാസിറ്റൻസിലും കൂടെ എ സി പാസ് ചെയ്യുന്ന ഒരു എ സി വേവ് ഫോം കൊടുത്താൽ എന്തൊക്കെ സംഭവിക്കുന്ന പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിലേക്ക് എ സി കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻഡക്റ്റൻസ് സർക്യൂട്ടിൽ അത് പ്യുവർ ഇൻഡക്റ്റൻസ് സർക്യൂട്ടിലേക്ക് എ സി കൊടുത്താൽ എന്ത് സംഭവിക്കും അപ്പോൾ എ സി ത്രൂ പ്യുവർ ഇൻഡക്റ്റൻസ് ഓൺലി ആ സർക്യൂട്ടിൽ എന്ത് മാത്രമേ ഉള്ളൂ ഇൻഡക്റ്റൻസ് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു സർക്യൂട്ടിലേക്ക് നമ്മളെന്ത് കൊടുക്കാൻ പോവാണ് എ സി കൊടുക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഇതറിയുന്നേക്കാൾ മുമ്പ് നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നൊരു ഫിനോമിനും കൂടി അറിയാനുണ്ട് അപ്പോൾ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ബേസിക്കലൊക്കെ പഠിച്ചിട്ടുണ്ട് ഓക്കെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡക്റ്റൻസിലേക്ക് ഒരു വോൾട്ടേജ് കൊടുത്താൽ ഇൻഡക്ടൻസിലെന്തുണ്ടാവും ഒരു വോൾട്ടേജ് എന്തെയും ഒരു ഇ എം എഫ് എന്തേലും അല്ലെങ്കിൽ എം എഫ് അല്ലെങ്കിൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ അതായത് വെൻ ആൻ എ സി വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു എ പ്യുവർ ഇൻഡക്ടൻസ് കോയിൽ ഒരു പ്യുവർ ഇൻഡക്റ്റൻസിലേക്ക് എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ എ ബാക്ക് ഇ എം എഫ് ഈസ് പ്രൊഡ്യൂസ്ഡ് എന്ന് വെച്ചാൽ ഒരു ഇ എം എഫിൻ്റെയും പ്രൊഡ്യൂസെയും ഡ്യൂ ടു സെൽഫ് ഇൻഡക്ഷൻ ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ ഓക്കെ അത് ഓർത്ത് വെക്കാം ഇനി നമുക്ക് സർക്യൂട്ട് വരയ്ക്കാം ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഒരു എ സി വേവ് ഉണ്ട് ഒരു ഇൻഡക്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇൻഡക്റ്റൻസ് മാത്രം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ ലെറ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞത് ആണ് ക്യാപിറ്റൽ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി ആണ് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എച്ച് ഓക്കെ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞത് വി ഇക്വൽ ടു വി എം സൈനോമേഗ ടി ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറഞ്ഞത് ഐ ആണ് അവിടുത്തെ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞത് ആണ് ഇനി ഇൻഡക്റ്റൻസ് ആണെങ്കിൽ നമുക്ക് കറണ്ട് എന്ത് ചെയ്യും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോവാം അപ്പോൾ നമുക്ക് ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റും വി ഹാവ് വി ഇസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി ഡി ഐ ബൈ ഡി ടി എന്താ വെച്ച് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഗ്രോത്താണ് പതുക്കെ പതുക്കെന്തെയ്യുള്ളൂ കറണ്ട് ഇൻക്രീസ് ചെയ്യുകയുള്ളൂ എൽ ഡി ഐ ബൈ ഡി ടി എന്ന് പറയും ഓക്കെ അപ്പോൾ വി ഇക്വൽ ടി നമുക്ക് എന്ത് ചെയ്താം വി ഈക്വൽ ടു നമ്മൾ കൊടുത്തു പോയിട്ട് എത്രയാണ് വി എം സൈനോമേഗ ടി ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി ഇനി നമുക്ക് എന്താ വേണ്ടി കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ ടേം ഏതാകുള്ള ഡി ഐ ആണ് കറണ്ടിൻ്റെ ടേം ഐ ആണ് കറണ്ടിൻ്റെ ടേം ഓക്കെ ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും ഡി എ എന്നെ വരും അപ്പോൾ ഡി എനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ പെർച്ചായിട്ട് കൊണ്ടുവരാം അപ്പോൾ ഡി എ ഇവിടെ വെച്ചാൽ എന്ത് വരും ഡി ടി മുകളിലേക്ക് പോകും അപ്പോൾ വി എം സൈനോമേഗ ടി ഇൻ ടു ഡി ടി എൽ എന്തൊട്ട് ഇങ്ങനെ വരും ഇതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് വരും അപ്പോൾ വി എം ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി എന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഡി എ എ കിട്ടിയിട്ടുള്ളൂ ഡി എ ഈസ് ഈക്വൽ ടു വി എം ബൈ എൽ സൈനോമേഗ ടി ഡി ടി എന്ന് കിട്ടും ഓക്കെ ഇനി എന്ത് ചെയ്യാം നമുക്ക് ഐ വേണം ഡി ഐന്ന് ഐ ആക്കിയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി ഇൻ്റഗ്രേറ്റ് ചെയ്യുക നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്യുക ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അപ്പോൾ രണ്ട് സൈഡിലേക്ക് ഇൻറ്റഗ്രേറ്റ് കൊടുക്കുമ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് ഡി ഐ ഇൻറ്റഗ്രൽ ഓഫ് ഡി ഐ ആണ് ഐ നമുക്ക് വേണ്ടിയ ഇക്വേഷൻ ഐ എന്ത് ചെയ്യുക ഇപ്പുറ സൈഡിലേക്ക് ഇൻറ്റഗ്രൽ കൊടുക്കുക ഇൻറ്റഗ്രൽ വി എം ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി ഓക്കെ ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് വി എം ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി വിത്ത് റെസ്പെക്ട് ടു ഡി ടി ചെയ്യുന്നതുകൊണ്ട് വി എം ബൈ എൽ എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും അപ്പോൾ വി എം ബൈ എല്ലിന് ആദ്യം തന്നെ തീർക്കുക പുറത്തേക്ക് എടുക്കുക വി എം ബൈ എൽ ഇൻ്റഗ്രൽ സൈനോമേഗ ടി ഡി ടി എന്ന് കിട്ടും ഓക്കെ ഇൻറ്റഗ്രൽ സൈനോമേഗ ടി ഡി ടി നമുക്കറിയാം സൈൻ തീറ്റയുടെ ഇൻറ്റഗ്രൽ എത്രയാണ് കോസ് തി മൈനസ് കോസ് ആണ് പക്ഷേ ഇവിടെ ഒന്നും കൂടിയുണ്ട് ഒരു ഒമേഗ കൂടിയുണ്ട് അല്ലേ അപ്പോൾ ഒമേഗ എന്തരും വി എം ബൈ എൽ ഇൻ്റഗ്രൽ ഓഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് ഒമേഗ ടി ഈ ഒമേഗ ടിയുടെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും ബൈ ഒമേഗ വി എം ബൈ എൽ മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ എന്ത് ചെയ്യാം ബ്രാക്കറ്റ് ഇടാം ഓക്കെ ഇനി ഈ ഒമേഗനെന്ത് ചെയ്യുക ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എൻ്റെ ഒന്നിച്ചാക്കുക അപ്പോൾ വി എം ബൈ ഒമേഗ എൽ മൈനസ് കോസ് ഒമേഗ ടീന്ന് വരും വി എം ബൈ ഒമേഗ എൽ മൈനസ് കോസ് ഒമേഗ ടി ഈ മൈനസ് ആദ്യം ആദ്യം തന്നെ ഇട നമുക്ക് ഒന്ന് അറിയാം അറേഞ്ച് ചെയ്യാം അപ്പോൾ മൈനസ് വി എം ബൈ ഒമേഗ എൽ കോസ് ഒമേഗ ടീന്ന് കിട്ടും മൈനസ് വി എം ബൈ ഒമേഗ എൽ കോസ് ഒമേഗാ ടീ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ വോൾട്ടേജ് എന്തിൻ്റെ ടേമിലാണ് ഉള്ളത് വോൾട്ടേജ് എന്ന് പറയുന്നത് സൈൻ്റെ ടേമിലാണുള്ളത് പക്ഷേ നമുക്ക് കിട്ടിയ കറണ്ടോ കറണ്ടെന്ന് പറയുന്നത് കോസിൻ്റെ ടേമിലാണുള്ള ഐ എന്ന് പറയുന്നത് മൈനസ് വി എം ബൈ ഒമേഗായാൽ കോസ് ഒമേഗാ ടി അതിനെന്താക്കാം നമ്മൾ സൈൻ്റെ ടേമിലേക്ക് മാറ്റുക എന്നാലേ നമുക്ക് ഈക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതിനെന്താക്കുക സൈൻ്റെ ടേമിലേക്ക് മാറ്റാം അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ നയൻറ്റി മൈനസ് തീറ്റയാണ് നോക്കുക കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ നയൻറ്റി മൈനസ് തീറ്റ ഓക്കെ നമ്മൾ കയ്യിലുള്ള എന്താണ് മൈനസ് കോസ് തീറ്റ ആണുള്ളത് അപ്പോൾ മൈനസ് കോസ് തീറ്റ എന്തായിരിക്കും സൈൻ നേരത്തിരിക്കുക തീറ്റ മൈനസ് നയൻറ്റീന്നായിരിക്കും നമ്മൾ എക്വേഷൻ ഉള്ളത് കോസ് തീറ്റ ഈക്വൽ ടു സൈൻ നയൻറ്റി മൈനസ് തീറ്റ അപ്പോൾ മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സൈൻ തീറ്റ മൈനസ് നയൻറ്റി ഡിഗ്രി അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് എന്താ ഉള്ളത് മൈനസ് കോസ് തീറ്റ ആണുള്ളത് അല്ലേ മൈനസ് കോസ് തീറ്റ മൈനസ് തീറ്റ തീറ്റാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും അതിനെ സൈൻ തീറ്റ മൈനസ് നയൻറ്റീന്ന് ചെയ്താന്ന് വെച്ചാൽ സൈൻ തീറ്റക്ക് പകരം ഒമേഗ ടി മൈനസ് നയന്റിസ് ഐസ് ഈക്വൽ ടു വി എം ബൈ ഒമേഗ എൽ സൈൻ ഒമേഗ ടി മൈനസ് നയൻറ്റി ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ ഇതാണ് നമ്മുടെ എന്ത് കറണ്ടിൻ്റെ ഇക്വേഷൻ ഐഇസ് ഈക്വൽ ടു വി എം ബൈ ഒമേഗ എൽ സൈൻ ഒമേഗ ടി മൈനസ് നയൻറ്റി ഇനി ഒമേഗ എൽ എന്ന് പറഞ്ഞ ടേം ഉണ്ടല്ലോ ആ ഒമേഗ എൽ എന്ന് പറഞ്ഞ ടേം നമുക്ക് എന്ത് ചെയ്യും അതിന് നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം എന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ് എൽ എക്സ് എൽ എക്സ് എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന് ഒന്നുമില്ല ഒരു ഇൻഡക്റ്റൻസ് ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസ് റെസിസ്റ്റൻസിന് ആർ എന്ന് പറഞ്ഞു ഇൻഡക്റ്റൻസ് ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് അത് റെസിസ്റ്റൻസ് തന്നെയാണ് അതുകൊണ്ട് യൂണിറ്റ് എന്തായിരിക്കും ഓം ആയിരിക്കും ഓക്കെ അപ്പോൾ എക്സ് എല്ലിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ഓമാണ് എല്ലിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി ആണ് അപ്പോൾ എക്സ് എൽ എൽ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എക്സ് എൽ ആക്കാം എല്ലിൻ്റെ കൂടെ ഒമേഗ കൂടി എന്ത് ചെയ്താൽ മതി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും എക്സ് എൽ കിട്ടും അപ്പോൾ എക്സ് എൽ ഈക്വൽ ടു ഒമേഗ എൽ അതാണ് എന്ത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓമാണ് ഓക്കെ അപ്പോൾ ഒമേഗ എല്ലിൻ്റെ പകരം എന്ത് ചെയ്തി ഐ ഇസ് ഈക്വൽ ടു വി എം ബൈ ഒമേഗ എല്ലിൻ്റെ പകരം എക്സ് എൽ വി എം ബൈ എക്സ് എൽ സൈൻ ഒമേഗ ടി മൈനസ് നയൻറ്റി ഡിഗ്രി എന്ന് എഴുതി ഇനി നോക്കിയാൽ ഇത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് അല്ലേ വി എം ബൈ എക്സ് എൽ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ടേമിലാക്കി ഓക്കെ ഇപ്പോൾ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ് എന്ത് കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ ഐ ഇസ് ഇക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് നയൻറ്റി ഡിഗ്രി ഇതാണ് ഒരു പ്യുവർ ഇൻഡക്ടൻ സർക്യൂട്ടിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ ഇ സിക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് നയൻറ്റി ഡിഗ്രി ഓക്കെ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം നേരത്തെ നമ്മൾ ചെയ്ത പോലെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇക്വേഷൻ ചെയ്താൽ ഓക്കെ ഇപ്പോൾ പ്യൂർ ഇൻഡക്റ്റിൻ സർക്യൂട്ടിൽ വോൾട്ടേജ് ആൻഡ് ഇക്വേഷൻ എന്തായിരുന്നു വി ഇ ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടീ ആണ് നമ്മൾ കൊടുത്തത് പക്ഷെ നമുക്ക് കിട്ടിയ കറണ്ട് എൻ്റെ ഇക്വേഷൻ നോക്കിയേ ഐ എം സൈൻ ഒമേഗ ടി മൈനസ് നയൻറ്റി ഡിഗ്രി ഇവിടെ നോക്കിയാൽ ഇവിടെ സൈൻ ഒമേഗ ടി മാത്രമേ ഉള്ളൂ ഇവിടെ എന്തുണ്ട് സൈൻ ഒമേഗ ടീൻ്റെ കൂടെ മൈനസ് നയൻറ്റീ ഉണ്ട് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ വോൾട്ടേജ് ഇതിൻ്റെ കൂടെ ആംഗിൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സീറോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും വോൾട്ടേജ് സീറോ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലും കറണ്ട് എത്ര സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ മൈനസ് നയൻറ്റീന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നു വെച്ചാൽ വോൾട്ടേജ് പോയി കഴിഞ്ഞ് നയൻറ്റി ഡിഗ്രി കഴിഞ്ഞിട്ടേ ആര് പോവുള്ളൂ നമ്മുടെ കറണ്ട് പോവുള്ളൂ അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ലാഗിങ് അതിനെ വിളിക്കുന്ന പേരാണ് ലാഗിങ് വെച്ചാൽ ചെറിയൊരു ഡിലേ ഉണ്ടാവുന്നില്ല ലാഗ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ദ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ നയൻറ്റി ഡിഗ്രി ആദ്യം വോൾട്ടേജ് പോവും വോൾട്ടേജ് പോയിട്ട് നയൻറ്റി ഡിഗ്രി കഴിഞ്ഞിട്ടേ ആര് പോവുള്ളൂ കറണ്ട് പോവുള്ളൂ എന്തില് പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ നേരെ മറ്റേ നേരത്തെ നമ്മൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് പറഞ്ഞു റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും വോൾട്ടേജ് പോകുന്നു അതേ സമയത്ത് തന്നെ ആരും കൂടി പോകും കറണ്ട് പോകും ഒരേ സമയം അവിടെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്ന സാധനമില്ല ലാഗിംഗ് ഒന്നുമില്ല വോൾട്ടേജ് പോകുന്നു അതേ സമയത്ത് തന്നെ കറണ്ടും പോവും പക്ഷേ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ ആദ്യം ആരാ പോകാം വോൾട്ടേജ് പോവും വോൾട്ടേജ് പോയിട്ട് നയൻറ്റി ഡിഗ്രി ലാഗ് ചെയ്തിട്ടേ ആര് പോവുള്ളൂ കറണ്ട് പോവുള്ളൂ അപ്പോൾ നമുക്കൊരു വേവ് ഫോം വരച്ചാലും ഇങ്ങനെ കിട്ടും എന്നൊക്കെയാണ് ഇതാണ് ഒരു വേവ് ഫോം നമ്മൾ തിക്ക് ലൈനിൽ വരച്ചിട്ടുള്ളതാണ് എന്ത് വോൾട്ടേജ് വോൾട്ടേജ് സീറോ എന്നാണ് എന്ത് ചെയ്തത് ആംഗിൾ കാണിച്ചിട്ടുണ്ട് സീറോ ഡിഗ്രി എന്ത് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഇനി നോക്കാം വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് നയൻറ്റി ഡിഗ്രി കഴിഞ്ഞിട്ട് ആര് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ നമ്മുടെ കറണ്ട് ഒരു സീറോ പോർഷൻ ആണല്ലോ കറണ്ടിൻ്റെ വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് നയൻറ്റി ഡിഗ്രി കഴിഞ്ഞിട്ട് ആര് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അതായത് വോൾട്ടേജ് സീറോ ആകുമ്പോൾ കറണ്ടിൻ്റെ വില എത്രയാണ് മൈനസ് ആണ് പോകുന്നുള്ളത് അല്ലേ അപ്പോൾ ഇത്ര ആംഗിൾ എന്തായിട്ടുണ്ടാവും ഡിലേ ആയിട്ടുണ്ടാവും അപ്പോൾ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ലാഗിങ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു ലാഗിങ് വേണമെങ്കിൽ സർക്യൂട്ട് എന്തായിരിക്കണം ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിരിക്കണം അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ദ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ നയൻറ്റി ഡിഗ്രി ഓക്കെ അത് നമുക്ക് വെക്ടറായിട്ട് കാണിക്കുക എന്ത് ചെയ്താൽ മതി ഒരു ഡയറക്ഷനിലേക്കാണ് വോൾട്ടേജ് പോകുന്നത് വിചാരിക്കാം ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നുണ്ടെങ്കിൽ വോൾട്ടേജ് പോയി കഴിഞ്ഞിട്ട് നയൻറ്റി ഡിഗ്രി കഴിഞ്ഞിട്ട് ആര് പോവുള്ളൂ കറണ്ട് പോവുള്ളൂ വെച്ചാൽ ആദ്യം പോകുന്നവരാണ് വോൾട്ടേജ് ആണ് അപ്പോൾ വോൾട്ടേജ് പോയി നയൻറ്റി ഡിഗ്രി കഴിഞ്ഞിട്ട് ആരെത്തുള്ളൂ അപ്പോൾ വോൾട്ടേജ് ഇവിടെ ഉണ്ട് കറണ്ട് നയൻറ്റി ഡിഗ്രി ഡിലേ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ലാഗ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെയാണ് പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ എന്തായിരിക്കും വോൾട്ടേജ് കറണ്ട് ലാക്സ് ദ വോൾട്ടേജ് ബൈ നയൻറ്റി ഡിഗ്രി അപ്പോൾ വോൾട്ടേജ് ഈ ഒരു പൊസിഷനിൽ ഉണ്ടെങ്കിൽ അതിന് നേരെ നയൻറ്റി ഡിഗ്രി ബാക്ക് ആയിട്ടായിരിക്കും ആരുണ്ടാവുക കറണ്ട് ഉണ്ടാവുക ഇതാണ് ഇൻഡക്റ്റൻസ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത പ്രത്യേകം നോട്ട് വെക്കുക ദ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ നയൻറ്റി ഡിഗ്രി ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് ഒരേ ഫേസിലായിരിക്കും ഏതിൽ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ ഇൻഡക്റ്റീവ് സർക്യൂട്ട് വരുമ്പോൾ എന്തെയ്യും ലാഗ് ചെയ്യും ഫൈക്വേഷൻ രണ്ട് ഓർത്ത് വെക്കുക വി ഈക്വൾ ടു വി എം സൈനോമേഗ ടി ഐ ഇസ് ഈക്വൾ ടു ഐ എം സൈനോമേഗ ടീ അല്ല മൈനസ് നയൻറ്റി ഡിഗ്രി ഉണ്ട് അത് ലാഗ് ചെയ്യുന്നതുകൊണ്ടാണ് എന്തൊന്നും ഇവിടെ മൈനസ് നയൻറ്റി ഡിഗ്രി വന്ന ഓക്കെ ഇതാണ് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കൂടെ എ സി വേഫും കടത്തി വിട്ടാൽ സംഭവിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്തുപോലെ എന്താണിക്കുക പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലുള്ള പവറും കൂടി കണ്ടുപിടിക്കാം എങ്ങനെ പവർ കണ്ടുപിടിക്കും നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൊസീജിയർക്ക് സെയിം തന്നെ പവറിൻ്റെ ഇക്വേഷൻ ചെയ്തത് പിഈസ് ഇക്വൽ ടു വോൾട്ടേജ് ഇൻ ് കറണ്ട് വോൾട്ടേജ് ഇൻറ്റു ആണ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ വി എം സൈനോമേഗ ടി ഐ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ എം സൈനോമേഗ ടി മൈനസ് നയൻറ്റി ഡിഗ്രി ഇത് വി എം സൈനോമേഗ ടി ഇൻറ്റു ഐ എം സൈനോമേഗാ ടി മൈനസ് നയൻറ്റി ഡിഗ്രി ഇന്നെന്ത് ചെയ്യുക ഇവിടെ സൈനോമേഗാ ടി മൈനസ് നയൻറ്റി ഉണ്ട് അല്ലേ നമ്മൾ നേരത്തെ മാറ്റിയതാണ് മൈനസ് കോസ് ഒമേഗ ടിയുള്ളതാണ് എന്താക്കിയ സൈനോമേഗ ടീ മൈനസ് നയൻറ്റി ആക്കി ഇതിനെന്ത് ചെയ്യുക തിരിച്ച് പഴയ പോലെ തന്നെ ആക്കാം എന്ത് കിട്ടും വി എം സൈനോമേഗാ ടി ഇൻ ടൂ ഐ എം സൈ സൈനൊമേഗ ടീ മൈനസ് നയൻറ്റീൻ്റെ പകരം എന്ത് ചെയ്തോ കോസ് ഒമേഗാ ടി ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇവിടെ വരും മൈനസും കൂടി വരും ഓക്കെ അപ്പോൾ വി എം സൈനോമേഗാ ടി ഇൻ ടു മൈനസ് ഐ എം കോസ് ഒമേഗാ ടി അപ്പോൾ മൈനസ് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലിക്കേഷൻ മൾട്ടി ഇങ്ങോട്ട് എന്ത് കിട്ടും വി എം ഐ എം അട്ട് ഒന്നിച്ചുകൊണ്ട് വരാം മൈനസ് വി എം ഐ എം സൈനൊമേഗ ടി കോസ് ഒമേഗ ടീ എന്ന് കിട്ടും നോക്കാം മൈനസ് വി എം ഐ എം സൈനൊമേഗ ടി കോസ് ഒമേഗ ടി അപ്പോൾ നോക്കിയാൽ സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട് അപ്പോൾ സൈൻ തീറ്റയും കോസ് തീറ്റ മൾട്ടിപ്ലൈ ചെയ്ത് വന്നാലും നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് എന്ത് ചെയ്താൽ മതി സൈൻ തീറ്റ ഇൻ ടു കോസ് തീറ്റ ഐസ് ഈക്വൽ ടു സൈൻ ടു തീറ്റ ബൈ ടു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക സൈൻ തീറ്റ ഇൻ ടു കോസ് തീറ്റ ഐസ് ഈക്വൽ ടു സൈൻ ടു തീറ്റ ബൈ ടു അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ മൈനസ് വി എം ബൈ ഐ എം ഉണ്ട് മൈനസ് വി എം ബൈ ഐ എം സൈൻ ഒമേഗാ ടി കോസ് ഒമേഗ ടീൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്താം ഇക്വേഷൻ പ്രകാരം സൈൻ ടു ഒമേഗാ ടി ഡിവൈഡ് ബൈ ടു സൈൻ ടു ഒമേഗ ടി ഡിവൈഡ് ബൈ ടു ഇനി നോക്കിയാൽ ഈ ടുനെ ഇങ്ങോട്ട് കൊണ്ടുവരാം മൈനസ് വി എം ഐ എം ബൈ ടു സൈൻ ടു ഒമേഗാ ടീ ഒരൊ ടൈ ഉള്ളൂ ഓക്കെ മൈനസ് വി എം ബൈ ഐ എ വി എം ഐ എം ബൈ ടു സൈൻ ടു ഒമേഗാ ടി ഇനി നമുക്കറിയാം നേരത്തെ ഒരു സൈൻ വേവിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ ഈ മൊത്തം ടേം എന്തായി പോകും സീറോ ആയി പോവും എന്ന് വെച്ചാൽ പവറിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും പവർ ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും എന്ന് വെച്ചാൽ ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും സീറോ ആയിരിക്കും ഇമ്പോർട്ടൻറ്റ് ഒരു ഫാക്റ്റാണത് ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ആവറേജ് പവർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും നിർമത്തെ റെസിറ്റൻസ് സർക്യൂട്ടിൽ നമുക്ക് ഇക്വേഷൻ കിട്ടി വി എം ഐ എം ബൈ ടു എന്ന് കിട്ടി പക്ഷേ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ ആവറേജ് പവർ എന്ന് എന്തായിരിക്കും സീറോ ആയിരിക്കും ഓക്കെ അത് റിലേഷൻ ഒന്ന് ഓർത്ത് വെക്കുക അതുകൊണ്ട് ബോക്സിലിട്ട് വെച്ചേക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ഇത് നമുക്കൊന്ന് ഗ്രാഫിക്കലായിട്ട് കാണിച്ചു നോക്കാം അപ്പം ഇത് നോക്കാം ഈ തിക്കായിട്ട് വരച്ചിട്ടുള്ളതാണ് നമ്മുടെ വോൾട്ടേജ് ഡോട്ടർ ലൈനിൽ കൊടുത്തിട്ടുള്ളത് കറണ്ട് അത് വോൾട്ടേജ് തുടങ്ങിക്കഴിഞ്ഞ് നയൻറ്റി ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കാം പവറിൻ്റെ നോക്കാം ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ചെറിയ സെക്ഷനിൽ വോൾട്ടേജ് പോസിറ്റീവാണ് കറണ്ട് നെഗറ്റീവാണ് അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തുകൊട്ടും പവർ എന്ന് പറഞ്ഞതായിരിക്കും നെഗറ്റീവ് ആയിരിക്കും പവർ എന്ന് പറഞ്ഞത് ആയിരിക്കും ഇനി അടുത്ത സെക്ഷൻ നോക്കിയാൽ വോൾട്ടേജും പോസിറ്റീവ് കറണ്ടും എന്തായിരിക്കും പോസിറ്റീവ് വോൾട്ടേജും പോസിറ്റീവ് കറണ്ട് പോസിറ്റീവ് ആണെങ്കിൽ പവർ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും എന്ന് വെച്ചാൽ ഇവിടെ താഴോട്ട് എത്ര നെഗറ്റീവ് ഉണ്ടോ അത്ര തന്നെ എന്തൊട്ടും പോസിറ്റീവ് കിട്ടും അപ്പോൾ എന്തായിരിക്കും വാല്യൂ എന്ന് പറഞ്ഞാൽ അവറേജ് വാല്യൂ എന്ന് പറഞ്ഞത് സീറോ ആയിരിക്കും അപ്പോൾ ഒരു ഹാഫ് സൈക്കിൾ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് സീറോ ആണ് ഇവിടെ നോക്കാം സൈൻ ടു മേഗ ടീ ആണല്ലോ എന്ന് വെച്ചാൽ ഒരു സൈക്കിൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പവർ എത്രയായി പോകുന്നത് ടു ടൈംസ് ആണ് അപ്പോൾ രണ്ട് സൈക്കിൾ അതിനകത്ത് വരും അതുകൊണ്ടാണ് ടു മെഗാ ടിയോണ്ട് ഉദ്ദേശിക്കുന്നത് അത് വോൾട്ടേജ് ഒരു സൈക്കിളേ ഉള്ളൂ പക്ഷേ പവർ എത്ര സൈക്കിൾ വരും ടു മേഗ ടീ ആയതുകൊണ്ട് രണ്ട് സൈക്കിൾ വരും ഓക്കെ ഇനി മൂന്നാമത്തെ സെക്ഷൻ നോക്കാം മൂന്നാമത്തെ സെക്ഷന് ഈ ഒരു സെക്ഷനിൽ വോൾട്ട് കറണ്ട് പോസിറ്റീവാണ് വോൾട്ടേജ് നെഗറ്റീവാണ് കറണ്ട് പോസിറ്റീവ് വോൾട്ടേജ് നെഗറ്റീവ് പവർ എന്തായിരിക്കും വോൾട്ടേജ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും ഇതാണ് നെഗറ്റീവ് അടുത്ത സെക്ഷൻ നോക്കിയേ കറണ്ടും നെഗറ്റീവ് വോൾട്ടേജും നെഗറ്റീവ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞത് പോസിറ്റീവ് ആണ് അപ്പോൾ ഇവിടെ എഫക്റ്റീവിലെത്രണ്ട് പവറിൽ രണ്ട് പോസിറ്റീവും ഉണ്ട് രണ്ട് ഉണ്ട് അപ്പോൾ രണ്ട് പോസിറ്റീവും രണ്ട് നെഗറ്റീവും നമ്മൾ എന്തായി തമ്മിൽ എന്തായിപ്പോവും ആയിട്ട് ടോട്ടൽ ആവറേജ് പവർ ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞത് ഇറ്റ്സ് ഓൾവേസ് സീറോ ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ് ഇലക്ട്രിക്കലിന് ഏതൊരു ഡെറിവേഷനായിട്ടെന്ന് ചോദിക്കും പ്രൂവ് ദാറ്റ് ദ ആവറേജ് എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു സീറോ അപ്പോൾ ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ ഓക്കെ പവറിൻ്റെ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ എന്നിട്ട് ഇത് ഫോം കൂടി വരച്ചു കൊടുക്കാം മെക്കാനിക്കൽ സ്റ്റുഡൻസിനാണെങ്കിൽ അത്ര ഡീപ്പ് ഡീപ്പായിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഓർത്ത് വെക്കുക ദ ആവറേജ് എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ആ സാധനം ഓർത്ത് വെക്കാം ഓക്കെ ഇതാണ് ഇന്ന് പഠിക്കുന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു കപ്പാസിറ്റൻസിൽ കൂടെ എ സി കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കും നോക്കാം ഓക്കെ